തിരുവനന്തപുരം അമരവിളയിൽ കൗതുകമുണർത്തി ഭൂഗർഭ അറ പുതിയ റേഞ്ച് എക്സൈസ് ഓഫീസ് കെട്ടിടത്തിന് തറക്കല്ലിടാനുള്ള ഒരുക്കത്തിനിടെയാണ് പറമ്പിൽ രഹസ്യ അറ കണ്ടെത്തിയത്. ബ്രിട്ടീഷ് ഭരണത്തിന് മുൻപ് തീരുവ പണം രഹസ്യമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ച ഭൂഗർഭ അറയാകാമെന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. തിരുവനന്തപുരം അമരവിളയിൽ പുതിയ റേഞ്ച് എക്സൈസ് ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ്. എക്സൈസ് മന്ത്രി എം ബി രാജേഷ് പങ്കെടുക്കുന്ന ചടങ്ങിന് മുൻപായി പറമ്പ് വൃത്തിയാക്കിയതിന് പിന്നാലെയാണ് ഭൂഗർഭ അറ ശ്രദ്ധയിൽപ്പെട്ടത്. താഴേക്കിറങ്ങാൻ പിടികളുള്ള ചതുരാകൃതിയിലുള്ള അറ. ഭൂഗർഭപാതയാണോ ശൗചാലയമാണോ അറയാണോ ഇതെന്താണെന്നാണ് നാട്ടുകാരുടെ സംശയം. ഇതൊരു പഴയ രാജപാതയാണ്. അപ്പൊ അതുകൊണ്ട് അഭ്യൂഹങ്ങൾ പലതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇത് പഴമയുള്ള ഒരു ചവിട്ടിയിറങ്ങാനുള്ള ഒരു ഇരുമ്പ് പടിയുണ്ട്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു ശൗചാലയം ആവാൻ സാധ്യതയില്ലെന്നുള്ളതാണ് പലരുടെ അഭിപ്രായം. സ്വാതന്ത്ര്യത്തിന് മുൻപും ഇവിടെ എക്സൈസ് ഓഫീസ് ആയിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. അത് ശരിവെക്കുന്നതാണ് ചരിത്രകാരന്മാരുടെ നിഗമനവും. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുൻപ് പണമോ പ്രധാനപ്പെട്ട രേഖകളോ സൂക്ഷിക്കാൻ ഉപയോഗിച്ച രഹസ്യ അറയാകാമിതെന്നാണ് ചരിത്രകാരൻ എം ജി ശശിഭൂഷൺ പറയുന്നത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തോ അതിന് തൊട്ടുശേഷമുള്ള കാലഘട്ടത്തിലേതോ ആകാം. കറുപ്പും പുകയിലും മദ്യവുമായിരുന്നു അക്കാലത്തെ പ്രധാന തീരുവ ഇനങ്ങൾ. നെയ്യാറ്റിൻകര അക്കാലത്തെ പ്രധാന വരുമാന കേന്ദ്രവും. അങ്ങനെ കിട്ടുന്ന തീരുവ പണം സൂക്ഷിക്കാൻ ഉപയോഗിച്ച അറയെന്നാണ് സംശയം. തിരുവിതാംകൂറിന്റെ പ്രദേശങ്ങളിൽ മുൻപും ഇത്തരം അറകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അറ സംബന്ധിച്ച വിശദമായ പഠനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.